ഹലോ ഗേസ് യൂനിഗേമിൻ്റെ പുതിയ esports ന്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. മാസ്റ്റർ സീരീസിൻ്റെ ലീഗ് സ്റ്റേജുകൾ എല്ലാം അവസാനിച്ചു. ഇന്നലെ വീക്ക് 3യുടെ അവസാന ദിവസമായിരുന്നു. നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റി. ഇനി ഈ ഒരു മാസ്റ്റർ സീരീസിലുള്ള ഗ്രാൻഡ് ഫൈനൽസ് മാത്രമാണ്. ടോപ്പ് 16 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഇന്നലെ നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ വീക്ക് 3 ഫൈനൽസിൽ കാണാൻ പറ്റി. ചാമ്പ്യൻ പട്ടത്തിലേക്ക് എനിഗ്മയും ഗോളിലേക്കും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ, അതേപോലെ ഗ്രാൻഡ് ഫൈനലിലേക്ക് ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട് FC സ്പോർട്സും ടീം എക്സ് പാർക്കും തമ്മിലൊരു കോമ്പറ്റീഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റി. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നമുക്ക് അവിടെ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വീക്ക് 3യുടെ മത്സരങ്ങളെക്കുറിച്ചും അതേപോലെ ബ്ലൈൻഡിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഗ്രാൻഡ് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയ ടീമുകളെക്കുറിച്ച് അതേപോലെ ഗ്രാൻഡ് ഫൈനലിൻ്റെ ഷെഡ്യൂളും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. നമ്മൾ 14,000 സബ്സ്ക്രൈബേഴ്സ് ഫാമിലി എന്ന നേട്ടത്തിന് ഭയങ്കര അരികെയാണ്. ഒരു 100 സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ 14,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ജൂനിയർ ഗെയിമിംഗ് ഫാമിലിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീക്ക് 3 ഫൈനൽസിൽ ബ്ലൈൻഡ് അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചിട്ടുള്ള, ഒരുപാട് ഫൈറ്റുകളിൽ വളരെ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ബ്ലൈൻഡിന് ഉണ്ടായിരുന്നത്. വീക്ക് 3 ഫൈനൽസിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ 14ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 25 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 21 ഫിനിഷേഴ്സ് അടക്കം വെറും 46 പോയിൻറ്റും മാത്രമാണ് വീക്ക് 3 ഫൈനൽസിൽ ബ്ലൈൻഡിന് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതിനൊരു റീസൺ എന്ന് പറയുന്നത് 4v4 ഫൈറ്റുകൾ പലപ്പോഴും ബ്ലൈൻഡ് തോറ്റു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അഥവാ 4v4 ഫൈറ്റ് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ 2 or 3 പേരെ എലിമിനേറ്റ് ആക്കിക്കൊണ്ടായിരിക്കും ആ ഒരു ഫൈറ്റ് ജയിക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു മാൻ മാത്രം അല്ലെങ്കിൽ ഒരാൾ മാത്രം ബാക്കി ഉണ്ടാകും. അയാൾക്ക് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഓവർ സർവൈവ് ചെയ്യാൻ പറ്റാതെ എവിടെയെങ്കിലുമൊക്കെ കില്ല് ചെയ്യപ്പെട്ട് പോയിൻറ്റ്സ് നഷ്ടമാകുന്ന ഒരവസ്ഥയാണ് ബ്ലൈൻഡിന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരവസ്ഥ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫൈനൽസിൽ നല്ലൊരു പെർഫോമൻസ് ബ്ലൈൻഡിന് കാഴ്ചവെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഗ്രാൻഡ് ഫൈനൽസിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീക്ക് 3 ചാമ്പ്യൻസായി മാറിയത് എനിഗ്മ ഗെയിമിംഗ് ആയിരുന്നു. ഗോഡലും എനിഗ്മയും തൊട്ട് ഇല്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിഗ്മ ലാസ്റ്റ് മാച്ചുകളിലൊക്കെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് വീക്ക് 3 ഫൈനൽസിൻ്റെ ചാമ്പ്യന്മാരായി. റണ്ണറപ്പ് ഗോളിലേക്ക്, തേർഡ് പൊസിഷൻ നിഗ്മ ഗാലക്സിയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ലോഞ്ച് വീക്ക്, വീക്ക് 2 ഫൈനൽസ്, വീക്ക് 3 ഫൈനൽസ് തുടങ്ങിയിട്ടുള്ള പോയിൻറ്റ്സ് ടേബിൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ബ്ലൈൻഡ് 11ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 90 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 83 ഫിനിഷേഴ്സ് അടക്കം 173 പോയിൻറ്റ് ബ്ലൈൻഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു റാങ്കിൽ ടോപ്പ് 16 നിൽക്കുന്ന ടീമുകളാണ് ഗ്രാൻഡ് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. അങ്ങനെ ക്വാളിഫൈ ആയ ടീമുകളെ ലിസ്റ്റ് ഞാൻ വായിക്കാം. എക്സോ, ഒറാങ്കുട്ടാൻ, കെമിനി സ്പോർട്സ്, സ്കൈലൈറ്റ് ഗെയിമിംഗ്, OR സ്പോർട്സ്, ഗോളേക്ക്, ഇൻസേനി സ്പോർട്സ്, എനിഗ്മ ഗെയിമിംഗ്, നിഗ്മ ഗാലക്സി, സോൾ, ബ്ലൈൻഡ്, 8 ബിറ്റ്, എനിഗ്മ ഫോറവർ, റെവനൻ്റ്, FC സ്പോർട്സ്, ഗ്ലോബലി സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള 16 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. 75 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഈ ഒരു ഗ്രാൻഡ് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഈ 16 ടീമുകളാണ്. ഇതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആയ ടീമുകൾ നമുക്ക് നോക്കാം. എക്സ് പാർക്ക്, റൈവർലി, മാർക്കോസ് ഗെയിമിംഗ്, 7C, RE സ്പോർട്സ്, TSM, ഹൈദരാബാദ് ഹൈഡ്രാസ്, ഹൈഡ്ര. വലിയ ടീമുകൾ അല്ലെങ്കിൽ വലിയ ഫാൻ ബേസും നല്ല പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുള്ള ടീമുകളൊക്കെ ആയിരുന്നു ഇവർ. ഈ ഒരു നോഡ്വിൻ BGMI ലാൻഡ് ഇവൻറ്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഷെഡ്യൂളിലേക്ക് പോകാം. ഗ്രാൻഡ് ഫൈനൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 13ാം തീയതിയാണ്. അതായത് ഇന്നും നാളെയൊക്കെ ലീവാണ്. 13ാം തീയതിയാണ് ഗ്രാൻഡ് ഫൈനൽസിൻ്റെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് ജൂലൈ 17-ന്. അതായത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളാണ് ഗ്രാൻഡ് ഫൈനൽസിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ 75 ലക്ഷം രൂപയാണ് ടോട്ടൽ പ്രൈസ് പൂൾ വരുന്നത്. ഇതിൻ്റെ ടൈം വരുന്നത് 8 PM മുതൽ 11 PM വരെയാണ്. ഡെയിലി 4 മാച്ചുകൾ വീതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 20 മാച്ചുകളായിരിക്കും ഗ്രാൻഡ് ഫൈനൽസ് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ഓവറോൾ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല പോയിൻറ്റ്സ് നേടുന്ന ടീമായിരിക്കും ഈ ഒരു മാസ്റ്റർ സീരീസിൻ്റെ ചാമ്പ്യന്മാരായി മാറുന്നത്. ഇതിൽ ചാമ്പ്യന്മാരാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ ബ്ലൈൻഡ് തന്നെയാണ്. ഫസ്റ്റിൽ തന്നെ ബ്ലൈൻഡ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ചാമ്പ്യന്മാരെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ഈ സ്പോർട്സ് ന്യൂസ് വീഡിയോയുമായി വരുന്നവരെ ബൈ ഗൈസ്.